രോഹിത്, ഇന്നോട് വേർത്ത് പൊളിന്നോണ്ടിരുന്നാ മതിയോ? ഇന്നെന്താണ് പരിപാടി? പുളി കുറച്ചാൽ. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ദയവായി മുഴുവൻ കാണാൻ ശ്രമിക്കുക, പകുതി കണ്ടിട്ട് പോകരുത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പുളി പറിക്കാൻ പോകുകയാണ്. ഗൈസ്, ഇവിടെ പുളി പറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പുളി പൊറുക്കാൻ പോകുകയാണ്. പെറുക്കാൻ പോകുകയാണ്. ഗൈസ്, ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. ഗൈസ്, ഇവിടെ പുളി തപ്പിയിട്ട് കാണുന്നില്ല. ഗൈസ്, കാണുന്നൊന്നുമില്ല. കൂടി നോക്കട്ടെ. ഗൈസ്, ഈ പുളി ആക്കിയപ്പോഴാണ് ഇവിടെ ഒരു കുപ്പി കണ്ടത്. ആ കുപ്പി ഞാൻ എടുത്തു. ഗൈസ്, ഇത് വെച്ച് എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ഐഡിയ കിട്ടിയത്. ഗൈസ്, അപ്പോൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ടിൽ ആർട്ട് ചെയ്യുകയാണ്. ഗൈസ്, ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ പരിപാടിക്ക് പോയല്ലോ. ഗൈസ്, ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഞാൻ ഈ കുപ്പി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ കുറച്ച് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ആ കളറ് അക്രിലിക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫെവി ഫ്രൈൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ബ്രഷാണ്. ഗൈസ്, ഒരു ബ്രഷ് തന്നെ ധാരാളമാണ്. ഞാൻ ഒന്ന് കൂടുതൽ എടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് കളർ അടിക്കാൻ തുടങ്ങിയാലോ. ഗൈസ്, ഞാൻ ഫസ്റ്റ് തൊട്ട് അടിച്ചെടുക്കാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുന്നതാണ്. ഞാൻ ലൈറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വൈറ്റ് കളർ എടുത്തിയാണ്. ഇത് നമ്മൾ ബഡ്സ് വെച്ചിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ബഡ്സിൽ ഈ കാര്യം നടക്കില്ല കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തൊട്ട് പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. ഗൈസ്, ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ ഫുള്ള് നമുക്ക് അടിച്ചു കൊടുക്കാം. ഗൈസ്, ഞാനങ്ങനെ ഫുള്ള് അടിച്ചു കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഫസ്റ്റ് തൊട്ട് അടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇത് വെയിറ്റ് ചെയ്ത് അവസാനം ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഈ വൈറ്റ് കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കൊട്ടയിട്ട് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഗൈസ്, ഇനി ഇത് അടിച്ചു കൊടുത്തിട്ട് ഇനി ഉണങ്ങാൻ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഗൈസ്, നമ്മൾ ഫസ്റ്റ് തൊട്ട് അടിച്ചു കൊടുത്ത പോലെ തന്നെ അടിച്ചു കൊടുക്കുക. കുറച്ചും കൂടി പെയിൻ്റ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുക. എത്ര കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. ഗൈസ്, അങ്ങനെ ഇത് മുഴുവൻ അടിച്ചു കൊടുക്കാം. ഗൈസ്, ഞാൻ മുഴുവൻ അങ്ങനെ രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. ബോട്ടിൽ ആർട്ട് നമുക്ക് ചെയ്യാം, തുടങ്ങാം. പിന്നെ ഞാൻ ബഡ്സ് എടുക്കുകയാണ്. ബഡ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്താൽ മതി. ഒരു ഡാർക്കായിട്ടുള്ള സെലക്ട് ചെയ്താൽ അതായിരിക്കും ബെറ്റർ. ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ബഡ്സ് അതിലാക്കി കൊടുക്കാം. ആ പെയിൻ്റ് ആക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ഒരു സ്റ്റൈലാണ് ചെയ്യുന്നത്. ഗൈസ്, ഇതുപോലെ മുഴുവൻ ചെയ്തെടുക്കണം. ആദ്യം ഞാനിങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ട് ഞാൻ ആ ഭാഗം മുഴുവൻ ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ പല പല കളർ വെച്ച് ചെയ്തെടുക്കണം. ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ഷമയോടെ വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ ചെയ്യുന്ന ഇതൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ വീഡിയോ ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പ്ലീസ്, ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇടയിൽ ഇങ്ങനെ കൊടുക്കാം. പ്ലീസ്, എല്ലാ സ്ഥലവും ഒരേപോലെ ആകുമ്പോൾ അത്രയും നല്ലത്. പ്ലീസ്, ഞാൻ ആ ഭാഗം മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഫേവറേറ്റുള്ളൊരു കളർ വെച്ച് ചെയ്തിരുന്നി. യെസ്, ഞാൻ ബ്ലൂ വെച്ച് ചെയ്തുള്ളൂ. ഇനി ഞാൻ വേറൊരു കളർ എടുത്ത്, നിങ്ങൾ ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ റെഡ് കളർ എടുക്കുകയാണ്. റെഡ് കളർ എടുത്തിട്ട് ബഡ്സിൻ്റെ അറ്റ ആ ഭാഗത്തുള്ള വശം എടുത്തിട്ട് ഇനി ചെയ്ത് കൊടുക്കാം. യെസ്, ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഗൈസ്, അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഗൈസ്, ഇടയിൽ ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ റെഡ് കളർ വെച്ചുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.
ഗായ്സ് ഇനി എല്ലാം വെച്ചിട്ടാണ് ഗായ്സ് പരിപാടി. ഈ ബഡ്സ് രണ്ട് വർഷം വേറെ വേറെ കളറായതുകൊണ്ട് ഞാൻ വേറൊരു ബഡ്സ് എടുത്ത് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഇങ്ങനെയൊരു ഡിസൈനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ടായി എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിന് ഇതിങ്ങനെ ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗവും ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ് ഞാൻ ഈ ഒരു ഡിസൈനിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ മൂന്ന് വശത്തും ചെയ്തു കൊടുക്കാം. ഗൈസ് ഞാൻ നാല് വശത്തും ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡിസൈനാണ് മുഴുവൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഗൈസ് ഞാനിത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൂവൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. യെല്ലോയും ഗ്രീനും പിന്നെ യെല്ലോയും റെഡും കൂടിയാണ് ഞാൻ പൂ വരയ്ക്കുന്നത്. ഗൈസ് പൂ വരച്ചപ്പോൾ ഞാൻ എനിക്ക് കുളമായി പോയി. ഗൈസ് നിങ്ങളത് രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പോൾ അത് റെഡിയാക്കോളും. ഗൈസിന് ഈ ബോട്ടിലിൻ്റെ ഒരു വശത്ത് ഞാൻ ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗൈസ് ഞാൻ ഈ ഒരു ഭാഗം ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇനി ഞാൻ ഈ ക്യാപ്പിലൊക്കെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗൈസ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസിന് ഞാൻ ഈ ബോട്ടിലിൻ്റെ അടിയിലുള്ള ഭാഗം കൂടി പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഗൈസ് അങ്ങനെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസിന് പൂ വരച്ച സ്ഥലത്ത് ഞാൻ ഗ്രീൻ കളറ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ബാക്കിയുള്ള സൈഡിലും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ കളറ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് വശം പിങ്ക് കളറ് കൊടുക്കുകയാണ്. ഗൈസ് ഞാൻ പിങ്ക് കളറൊക്കെ കൊടുത്ത് സെറ്റായിട്ടിട്ട് നമ്മൾ ബോട്ടിലാർട്ട് ഇത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടോ ഗൈസ്? ഗൈസ് അപ്പോൾ ഇന്നത്തെ ബോട്ടിലാർട്ട് ഇതാണ്.